കൊടുത്തേക്കണേ, അതിനുശേഷം നീല ബോക്സിൽ ചില ആളുകളുടെ പേര് കൊടുത്തേക്കണേ, അത് നിങ്ങൾ വായിച്ച് നോക്കുക. ചില കണ്ടെത്തലുകളും അവരുടെ എക്സ്പെരിമെൻ്റൊക്കെ കൊടുത്തേക്കണേ, അത് നിങ്ങൾ ടെക്സ്റ്റിൽ വായിച്ച് നോക്കണം, ഒരിക്കലും വിട്ടുപോകരുത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജെ ജെ തോംസൺ. ജെ ജെ തോംസൺ, തോംസൺ ക്ലിയർ ആണോ? ആരാണ്? വളരെ പ്രധാനപ്പെട്ട ആളാണ് ജെ ജെ തോംസൺ. ഇദ്ദേഹമാണ് ആറ്റത്തിനുള്ളിൽ ചെറിയ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി, അതായത് ആദ്യമായിട്ട് പറഞ്ഞതല്ല, കണ്ടുപിടിച്ച വ്യക്തി. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു, ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഒബ്സർവേഷൻ കാണാൻ കഴിഞ്ഞു. ആ ഒബ്സർവേഷന്റെ ഫലമായി അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി, ഒരു കൺക്ലൂഷനിലെത്തി. അദ്ദേഹം പറഞ്ഞു, ആറ്റത്തിൻ്റെ ഉള്ളിൽ, ആറ്റമല്ല ചെറിയ പാർട്ടികൾ, അതിനേക്കാൾ ചെറിയ പാർട്ടികൾ ആറ്റത്തിനുള്ളിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിക്കിൾസിനെ കണ്ടെത്തിയ വ്യക്തിയാണ് ജെ ജെ തോംസൺ എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണോ? അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. എന്താണ് ഡിസ്ചാർജ് ട്യൂബ്? ഒരു ഗ്ലാസ് ട്യൂബാണ്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ വരക്കണം, ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കിക്കോളൂ. ഇതാണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത്. ഒരു ട്യൂബാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിലെ ഒരു ഭാഗത്ത് കാഥോഡ്, കാഥോഡ് ഇലക്ട്രോഡായിട്ടും, അതുപോലെ ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോഡും, അതുപോലെ തന്നെ മറുഭാഗത്ത് ആനോഡ് ഇലക്ട്രോഡും കണക്ട് ചെയ്തു. ശ്രദ്ധിക്കണം, ഒരു ഭാഗത്ത് കാഥോഡ്, കാഥോഡ്, കാഥോഡ് ഇലക്ട്രോഡ്, മറുഭാഗത്ത് ആനോഡ്, ആനോഡ് ഇലക്ട്രോഡ്. ക്ലിയർ ആണോ? എന്നിട്ട് എന്ത് ചെയ്തു? ഈ കാഥോഡിനെ സെല്ല് ബാറ്ററിയുടെ നെഗറ്റീവ് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തു. ആരുമായിട്ട് കണക്ട് ചെയ്തു? നെഗറ്റീവ് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തു. ആനോഡിനെ ബാറ്ററിയുടെ പോസിറ്റീവ് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തു. ക്ലിയർ ആണോ? ഇതാണ് ഡിസ്ചാർജ് ട്യൂബ്. ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ചാർജ് ട്യൂബ്. ഒരു ഗ്ലാസ് ട്യൂബാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും, ഹയർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ ആണോ? ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഒരു ഭാഗത്ത് കാഥോഡിനെയും മറുഭാഗത്ത് ആനോഡിനെയും കണക്ട് ചെയ്തു. എന്നിട്ട് ഈ കാഥോഡിൻ്റെ ഭാഗത്തിൻ്റെ സെല്ലിൻ്റെ നെഗറ്റീവ് പാർട്ട്, ബാറ്ററിയുടെ നെഗറ്റീവ് പാർട്ട് കാഥോഡിലേക്കും പോസിറ്റീവ് പാർട്ട് എവിടേക്കും കണക്ട് ചെയ്തു? എവിടേക്കും കണക്ട് ചെയ്തു? ആനോഡിലേക്കും. എന്നിട്ട് അദ്ദേഹം ഇതിലൂടെ വൈദ്യുതി കടത്തിവിട്ടു, ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു. ആദ്യം അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പൊ അദ്ദേഹം ഇതിൻ്റെ ഉള്ളിൽ വാക്യൂം ട്യൂബ് എന്നും പറയും, ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് മോളിക്യൂൾ ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാവില്ലേ, ഈ ഗ്യാസിനെ അദ്ദേഹം പറ്റ കുറച്ചു, റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ മാക്സിമം അദ്ദേഹം കുറച്ചു. ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാകുമ്പോഴാണ് പ്രഷർ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഗ്യാസ് മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യുമ്പോൾ എന്താവും? പ്രഷർ കുറയും, കുറയില്ലേ, മർദ്ദം കുറയും. ഈ ട്യൂബിൻ്റെ, ഡിസ്ചാർജ് ട്യൂബിലെ മർദ്ദം, പ്രഷർ അദ്ദേഹം വളരെ കുറച്ചു. എന്നിട്ട് ബാറ്ററിയുടെ വോൾട്ടേജ് കൂട്ടി. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, ഈ നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺസിൻ്റെ പ്രവാഹത്തെ പറയുന്ന പേരാണ് ഇലക്ട്രിസിറ്റി, അല്ലേ. ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇവിടെ വന്ന് ഇങ്ങനെ നിന്നു, എവിടെ ഈ കാഥോഡിലേക്ക് നിന്നു. ഇവിടെ ഒരു ഹീറ്ററും ഘടിപ്പിച്ചു. ആര്? ഹീറ്റർ, ഹീറ്റർ. ക്ലിയർ ആണോ? ഇവിടെ ഒരു ഹീറ്റർ, മറക്കരുത്, ഇവിടെ ഒരു ഹീറ്ററും കടുപ്പിച്ചു. എന്നിട്ട് ഹീറ്ററിലൂടെ നന്നാക്കി ഇത് ചൂടാക്കി. ഇവിടെ നിന്ന് ചൂടാക്കിയപ്പോൾ ഇവിടെ വന്ന് നിന്ന ഇലക്ട്രോണുകളൊക്കെ, ഇലക്ട്രോണാണെന്ന് അറിയില്ല, ഇലക്ട്രോണുകളൊക്കെ എങ്ങോട്ട് പോയി? ആനോഡിലേക്ക്, ഈ പോസിറ്റീവ് പാർട്ടിലേക്ക് പോയി. ക്ലിയർ ആണോ? ഈ പോസിറ്റീവ് പാർട്ടിലേക്ക് പോയി. ഇവിടെ ഹീറ്റ് ചെയ്തപ്പോൾ ഈ കാഥോഡിൽ നിന്നും ഇവിടേക്ക് ഒരു രശ്മി, ഒരു ലൈറ്റ് പോകുന്നത് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും ചില കളേഴ്സ്, യെല്ലോ കളേഴ്സ് അല്ലെങ്കിൽ ബ്ലൂ കളേഴ്സൊക്കെ കാണാൻ കഴിയും. അതിന് കാരണം ഇതിൽ ഗ്യാസ് മോളിക്യൂൾസ് റിമൂവ് ചെയ്ത് പറഞ്ഞല്ലോ, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഈ ഇലക്ട്രോൺസ് ഗ്യാസ് മോളിക്യൂൾസിൽ ഹിറ്റ് ചെയ്യും, തട്ടിയിട്ട് ഗ്യാസ് മോളിക്യൂൾസിലെ ആളുകൾക്ക് എക്സൈറ്റേഷൻ സംഭവിക്കും. അതൊക്കെ നിങ്ങൾ വരും ക്ലാസ്സിൽ പഠിക്കും. അതുകൊണ്ടാണ് ഇവിടെ കളർ കാണുന്നത്.
ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺ ഇവിടുത്തെ ഉള്ള ഈ ട്യൂബിൻ്റെ ഉള്ളിലെ ഗ്യാസ് മോളിക്കൂൾ ഹിറ്റ് ചെയ്തിട്ട് എക്സൈറ്റേഷൻ നടന്നിട്ട് അവിടെ കളേഴ്സ് കാണിക്കും, കളറും ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കളേഴ്സ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മനസ്സിലായി ഇവിടെ നിന്ന് ഈ കാഥോഡിൽ നിന്നും എന്തോ ഈ ആനോഡിലേക്ക് പോസിറ്റീവ് പാർട്ടിലേക്ക് പോകുന്നുണ്ട്. നമുക്കറിയാം പോസിറ്റീവിലേക്ക് അട്രാക്ഷൻ നടക്കണമെങ്കിൽ വരുന്ന ആളുടെ ചാർജ് എന്തായിരിക്കണം? പോസിറ്റീവും പോസിറ്റീവും ഒരിക്കലും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവില്ല അല്ലേ? നെഗറ്റീവും നെഗറ്റീവും തമ്മിലും അട്രാക്ഷൻ ഉണ്ടാവില്ല, ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലാണ് അട്രാക്ഷൻ ഉണ്ടാകുക. ഇവിടെ പോസിറ്റീവ് പാർട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് അട്രാക്ഷൻ നടക്കണമെങ്കിൽ, ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? നെഗറ്റീവ് ചാർജുള്ള പാർട്ടികളാവൂലേ. അതാണ് പോയിൻ്റ്, പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്. ഈ പോസിറ്റീവിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരണമെങ്കിൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് അല്ല, ഇവിടെ നിന്ന് ഒരു ലൈറ്റ്സ് ഒരു എമിഷൻ ഇങ്ങനെ വരണമെങ്കിൽ, ഒരു ലൈറ്റ് ഒരു കിരണം ഇങ്ങനെ വരണമെങ്കിൽ എന്തായിരിക്കും ആ വരുന്നത്? ഇത് പോസിറ്റീവ് പാർട്ടാണ്. വരുന്ന വ്യക്തി പോസിറ്റീവിലേക്കാണ് വരുന്നത്. പോസിറ്റീവിലേക്ക് വരണമെങ്കിൽ ആരായിരിക്കും വരുന്ന ആൾ? നെഗറ്റീവ് ചാർജുള്ള വ്യക്തിയായിരിക്കും അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആറ്റത്തിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജുള്ള ഒരു വ്യക്തിയുണ്ട്. ആ നെഗറ്റീവ് ചാർജുള്ള വ്യക്തിയെ പറയുന്ന പേരാണ് ഇലക്ട്രോൺസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇലക്ട്രോൺസിനെ കണ്ടെത്തിയ ആളാണ് ജെ ജെ തോംസൺ. ഈ ഒരു ചിന്താഗതിയാണ് ആറ്റത്തെ ആകെ മാറ്റിമറിച്ചത്. എന്താണ് അത്രയും കാലം പറഞ്ഞത് ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല ആറ്റത്തിനുള്ളിൽ ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു കണ്ടെത്തൽ ആറ്റത്തിൻ്റെ വളരെ എന്താ പറയുക ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നൽകിയിക്കണേ. കാരണം ആറ്റത്തിനുള്ളിൽ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് പ്രധാനപ്പെട്ട ഒരു പാർട്ടികളെ കണ്ടെത്തി. ഇലക്ട്രോൺസ് എന്ന പാർട്ടിക്കിൾസിനെ, നെഗറ്റീവ് ചാർജുള്ള പാർട്ടികളാണ് ആര്? ഇലക്ട്രോൺസ്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻ്റാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്. അദ്ദേഹം കണ്ടെത്തിയത് ആരാണ്? നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസാണ്. ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺസ്. അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞു ഇലക്ട്രോൺസിന് മാസ് ഉണ്ട്, ഒരു എനർജിയും ഉണ്ട്. ഇലക്ട്രോൺസിന് എന്തുണ്ട്? മാസ് ഉണ്ട്, ഭാരമുണ്ട്. അതുപോലെ തന്നെ ആ ഇലക്ട്രോൺസിന് എന്തുണ്ട്? എനർജിയും ഉണ്ട്, ഊർജവും ഉണ്ട് എന്ന് അദ്ദേഹം ഇതിൻ്റെ കൂടെ പറഞ്ഞു. ക്ലിയർ ആണോ? ഇതാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ്. ഒരു ഭാഗത്ത് കാഥോഡ്, ഒരു ഭാഗത്ത് ആനോഡ്. ബാറ്ററിയുടെ നെഗറ്റീവ് പാർട്ട് എവിടേക്കാണ്? കാഥോഡിലേക്കും ബാറ്ററിയുടെ പോസിറ്റീവ് പാർട്ട് ആനോഡിലേക്കും. എന്നിട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു, ഇവിടെ ഒരു ഹീറ്ററും വെച്ചു. ഇലക്ട്രിസിറ്റി കടത്തിയിട്ട് ശേഷം ഇവിടുത്തെ മർദ്ദം ആദ്യം ഒന്നും അദ്ദേഹത്തിന് ഒരു ഒബ്സർവേഷൻ നിരീക്ഷണം കാണാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രഷർ കുറച്ചു, ഹീറ്റർ ഒന്ന് ഹീറ്റ് ചെയ്തു, അപ്ലൈ ചെയ്തു. അപ്പോൾ എന്നടി ഇവിടുന്ന് എന്തോ ഒന്ന് ഇങ്ങോട്ട് പോകണമെന്ന് അദ്ദേഹം കാണാൻ സാധിച്ചു. എവിടേക്കാണ് പോകണത്? പോസിറ്റീവിലേക്കാണ് പോകണത്. ഓക്കെ ആണോ? പോസിറ്റീവിൽ. അപ്പോൾ ഈ വരുന്ന ആളുടെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് എവിടെയുണ്ട്? ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിന് പറയുന്ന പേരാണ് ആര്? ഇലക്ട്രോൺ. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോൺസിന് എന്തുണ്ട്? മാസും ഉണ്ട്, അതുപോലെ തന്നെ എനർജിയും ഉണ്ട്. ക്ലിയറല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോർഡ് എന്നറിയപ്പെടുന്ന വ്യക്തി. വളരെ ജെ ജെ തോംസണെ പോലെ തന്നെ അതുപോലെ തന്നെ ജെ ജെ തോംസണെ ഒരു ആറ്റം മോഡലും, റുദർഫോർഡ് വരുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഒരു ആറ്റം മോഡൽ ആർക്ക് കണ്ടെത്താൻ പറ്റി? ജെ ജെ തോംസൺ. ആറ്റം മോഡല്, ആറ്റം മോഡല്, ജെ ജെ തോംസൺ ആണ് ഒരു ആറ്റം മോഡലിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹം എന്താണെന്നാണ്, ആറ്റം എന്നൊരു സ്ഫെറിക്കലാണ്, ഒരു റൗണ്ട് ഉള്ള ആളാണ്. പോസിറ്റീവ് സ്ഫെറിക്കലി പോസിറ്റീവ് ചാർജുള്ള ഒരു റൗണ്ടാണ് ആറ്റം, ഒരു ക്ലൗഡാണ്. പോസിറ്റീവ് ചാർജുള്ള ഒരു ക്ലൗഡാണ് ആറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എല്ലാ ഒട്ടുമിക്ക ഭാഗങ്ങളും എന്താണ്? പോസിറ്റീവാണ് അല്ലേ? പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ചില ഭാഗങ്ങളിലാണ് ആരെ കാണപ്പെടുന്നത്? ഇലക്ട്രോൺസിനെ. ചില ഭാഗങ്ങളിൽ, ചില ഭാഗങ്ങളിൽ. ക്ലിയർ ആണോ? നോക്കണം എന്താണ് അദ്ദേഹം പറഞ്ഞത്. പോസിറ്റീവ് ചാർജുള്ള പോസിറ്റീവായിട്ടൊരു ക്ലൗഡാണെന്ന്, അല്ലെങ്കിൽ ഒരു സ്ഫിയർ ആണെന്ന് ആറ്റം എന്ന് പറഞ്ഞത് അദ്ദേഹം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസിന് അവിടെ ഇവിടെയും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാൻ പറ്റും. എങ്ങനെ? വാട്ടർ മെലൻ, തണ്ണിമത്തൻ അല്ലേ? നമുക്ക് തണ്ണിമത്തൻ അറിയില്ലേ? എങ്ങനെയാണ് തണ്ണിമത്തനിൽ കുരു, എങ്ങനെ തണ്ണിമത്തനിൽ സീഡ് എങ്ങനെ കാണപ്പെടുന്നത്? എല്ലാ ഭാഗത്തും സീഡ് ഉണ്ടാവും. വത്തക്കയിൽ നമ്മുടെ വത്ത, ചില ഭാഗത്ത് വത്തക്ക എന്ന് പറയും, ചില ഭാഗത്ത് തണ്ണിമത്തൻ എന്നൊക്കെ പറയും അല്ലേ? അതിൻ്റെ സീഡ് കുരു എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുമോ? അല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ.
ബാക്കിയുള്ള സ്ഥലമൊക്കെ എന്ത് കാണാം, ചുവപ്പ് കളറുള്ള പാർട്ടേക്കാണ് അല്ലേ. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ചുവപ്പ് കളറുള്ള പാർട്ടൊക്കെ എന്താണ് പോസിറ്റീവും സീഡ് നിൽക്കണ പോലെയാണ് ഇലക്ട്രോൺസും എവിടെ നിൽക്കണത്, ആറ്റത്തിൽ നിൽക്കണത്. അല്ലെങ്കിൽ പ്ലം പുഡ്ഡിംഗ് എന്ന് പറയും, പ്ലം പുഡ്ഡിംഗ്, ഈ പ്ലം കേക്കിൽ ഈ എന്താ പറയുക നട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ, കശുവണ്ടി ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ, അതൊക്കെ എങ്ങനെ കാണപ്പെടുക, എല്ലാ സ്ഥലത്തും ഉണ്ടാവുമോ, ഇല്ല, ചില ഭാഗങ്ങളിൽ മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അതുപോലെയാണ് ഇലക്ട്രോൺസും ആറ്റത്തിൽ കാണപ്പെടുന്നത്, ചില സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കാണപ്പെടുക. അതുകൊണ്ട് ജെ ജെ തോംസന്റെ ആറ്റം മോഡലിന് ഒരു പേര് കൊടുത്തു, എന്തായിരിക്കും പേര്, വാട്ടർമെലൻ മോഡൽ, തണ്ണിമത്തൻ മോഡൽ, ക്ലിയർ ആണോ, അത് അല്ലെങ്കിൽ പ്ലം പുഡ്ഡിംഗ് മോഡൽ. ഓക്കെ, പ്ലം പ്ലം പുഡ്ഡിംഗ്, പ്ലം പുഡ്ഡിംഗ് മോഡൽ, ക്ലിയർ ആണോ, ഡൗട്ട് ഉണ്ടോ, ഓക്കെ അല്ലേ. നമ്മൾ ജസ്റ്റ് തണ്ണിമത്തൻ ആലോചിച്ചാൽ മതി, അതിൻ്റെ കുരു, അതിൻ്റെ ചുവപ്പ് ഭാഗം, അതേമാർക്കാണ് ആറ്റവും. ആറ്റത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇലക്ട്രോൺസിനെ കാണപ്പെടുന്നത്, ബാക്കിയുള്ള ഭാഗമൊക്കെ എന്താണ്, പോസിറ്റീവാണ്. ഓക്കെ, ഇതാണ് ആര് പറഞ്ഞത്, ആദ്യമായിട്ട് ഒരു ആറ്റത്തിൻ്റെ മോഡലിനെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ആര്, ജെ ജെ തോംസൺ. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ എന്താണ് പറയുന്ന പേരാണ് പ്ലം പുഡ്ഡിംഗ് അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ. ക്ലിയർ ആണോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോർഡ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഏണസ്റ്റ് റുദർഫോർഡ് ആരാണ്, രണ്ടാം അടുത്ത വ്യക്തിയാണ് റുദർഫോർഡ്. ക്ലിയർ ആണോ, അടുത്ത വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോർഡ്. അദ്ദേഹത്തിനും അതുപോലെ തന്നെ ജെ ജെ തോംസൺ നടത്തിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയും. എന്താണ് ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർണത്തിൻ്റെ തകിട് അല്ലേ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഗോൾഡ് ഉപയോഗിച്ചത്, എന്തുകൊണ്ടായിരിക്കും, എന്തുകൊണ്ട് ഇരുമ്പ് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ അലുമിനിയം ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ വേറെ മെറ്റലൊന്നും ഉപയോഗിച്ചില്ല, എന്തുകൊണ്ട് ഈ കാരണം ഇവിടെ ഈ റുദർഫോർഡ് എന്ന് പറയുന്ന വ്യക്തി ഗോൾഡ് ഉപയോഗിച്ചത്. ഗോൾഡിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ വളരെ തിന്നായിട്ട്, വളരെ ചെറിയ നൈസായിട്ടുള്ള പി എന്താ പറയുക, കട്ടി കുറഞ്ഞ നൈസായിട്ടുള്ള എന്താക്കാൻ പറ്റും, തകിടാക്കാൻ പറ്റും. മറ്റുള്ള എലമെൻസിനെ അപേക്ഷിച്ച് ഗോൾഡിനെ വളരെ നൈസായിട്ട് അടിച്ച് പരത്താൻ കഴിയും. ഓക്കെയാണോ, അതുകൊണ്ട് ചെറിയ എന്താ പറയുക തിന്നായിട്ടുള്ള ചെറിയ വളരെ നൈസായിട്ടുള്ള പീസാക്കി ആരെ മാറ്റാൻ പറ്റും, ഗോൾഡിനെ മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ഗോൾഡിനെ അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ്. ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കുക, എന്താണ് ഈ എക്സ്പെരിമെൻ്റ്. പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ, ശ്രദ്ധിക്കുക, പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ എവിടേക്ക് കടത്തിവിട്ടു, ഗോൾഡ് ഫോയിലേക്ക് കടത്തിവിട്ടു. ക്ലിയർ ആണോ, വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലേക്ക് കടത്തിവിട്ടു. എന്നിട്ട് ഇതിന് ചുറ്റിനും എന്തോ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചു. അത് അദ്ദേഹം ഒബ്സർവേഷൻ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് വെച്ചത്. ഇത് ഗോൾഡ് ഫോയിൽ, ഗോൾഡ്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഓക്കെയാണോ, ക്ലിയർ അല്ലേ. എന്നിട്ട് അദ്ദേഹം താട്ടി പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ എതിലേക്ക് കടത്തിവിട്ടു, ഈ ഗോൾഡ് ഫോയിലേക്ക് കടത്തിവിട്ടു. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ പാസ്ഡ് ടു ഗോൾഡ് ഫോയിൽ. ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് കാണാൻ പറ്റിയത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ മെറ്റൽ. ഒരുപാട് ആൽഫ പാർട്ടിക്കിൾ ഈ ഗോൾഡ് ഫോയിൽ മെറ്റലിലൂടെ കടന്നുപോയി, പാസ് ചെയ്തു പോയി. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞത്, ഒരുപാട് ആൽഫ പാർട്ടിക്കിൾസ് ഈ ഗോൾഡ് ഫോയിൽ മെറ്റലിലൂടെ കടന്നുപോയി. അതുപോലെ തന്നെ സം ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റഡ് ഒരു സ്മോൾ ആംഗിൾ, ഒരു ചെറിയ ആംഗിളിലൂടെ എന്താ പറയുക, ഡീവിയേറ്റ് ചെയ്തു പോയി കുറച്ച് ആൽഫ പാർട്ടിക്കിൾ. കുറച്ച് ആളുകളോ, കുറച്ച് ആളുകൾ ബാക്കിലേട്ട് വന്നു. ക്ലിയർ ആണോ, പറഞ്ഞത് ക്ലിയർ ആണോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്, പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടികള് ഗോൾഡ് ഫോയിൽ എന്ന മെറ്റലിലേക്ക് കടത്തിവിട്ടു.
അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചത് ഒരുപാട് ആൽഫ പാർട്ടിക്കിൾ, പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ ഈ മെറ്റലിലൂടെ കടന്നുപോയി. രണ്ടാമത് അദ്ദേഹം കണ്ടത് കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്തു, തെന്നിമാറി, ഒന്ന് തെന്നിമാറി കുറച്ച് ഒരു ചെറിയ ആംഗിളിലേക്ക് ഡീവിയേറ്റ് ചെയ്തു. എന്നാൽ വളരെ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ തിരിച്ചു വന്നു. ഓക്കെ ആണോ? ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ ഉള്ളിൽ, ഈ ഗോൾഡ് ഫോയിൽ എങ്ങനെ ഈ കാരം, ഒരുപാട് ആറ്റംസ് ഉണ്ടാവില്ലേ, ഈ ആറ്റംസിലൂടെ അല്ലേ ഈ കടന്നു പോകുന്നത്, ഇതൊരു മെറ്റലാണ് ഗോൾഡ് എന്ന് പറയുന്നത്, ഈ മെറ്റലിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടാവില്ലേ മൂലകത്തിൽ, ഈ ആറ്റത്തിലൂടെ ആരെ കടത്തി വിട്ടത്, പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കടന്നു പോയിക്കണമെങ്കിൽ എന്തായാലും ഒരു ഐഡിയ കിട്ടിയില്ല അദ്ദേഹത്തിന്. എന്താണ്? ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് ആറ്റത്തിലൂടെ ആര് കടന്നു പോയത്, പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ കടന്നു പോയത്. നോട്ട് ദ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്പേസ് ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്, റദർഫോർഡ് പറഞ്ഞത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ എന്താണ്? കുറച്ച് ആൾക്കാർ ഡീവിയേറ്റ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് ആളുകൾക്ക് ബാക്കിലോട്ടും വന്നു, വന്നില്ലേ? രണ്ടാമത്തെ പോയിന്റ് കുറച്ച് ആൾക്കാർ ഡീവിയേറ്റ് ചെയ്തു, മൂന്നാമത്തെ പോയിന്റ് കുറച്ച് ആൾക്കാർ ബാക്കിലോട്ട് വന്നു. പോസിറ്റീവ്, ഇതാണ് മെറ്റൽ വിചാരിക്കുക, പോസിറ്റീവ് ചാർജുള്ള ഒരാൾ ഇങ്ങനെ വരികയാണ്, ഇത് റിട്ടേൺ വരണമെങ്കിൽ, അതുപോലെ തന്നെ ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചാർജുള്ള ആളായിരിക്കും? ഇത് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ഷൻ നടക്കൂലേ, ഈ വരുന്ന ആൾ അട്രാക്ട് ചെയ്യും. ഇത് പോസിറ്റീവ് ആകുമ്പോഴല്ലേ ഇത് റിട്ടേൺ വരിക, റിഫ്ലക്റ്റ് ചെയ്യുക, തിരിച്ചു വരിക അല്ലേ. അപ്പോൾ എന്ത് മനസ്സിലാക്കി? ആറ്റത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരെ തിരിച്ചു വന്നത്, കുറച്ച് ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്തത്. അതിന് കാരണം എന്താണ്? ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. മനസ്സിലാക്കണം, പോസിറ്റീവ് ചാർജുള്ള ആളാണ് വരുന്നത്, റിട്ടേൺ വരണമെങ്കിൽ ഇവിടെ ഏത് ചാർജുള്ള ആളായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവും പോസിറ്റീവും തമ്മിൽ എന്താണ്? റിപ്പൾഷനാണ്. ഓക്കെ ആണോ? പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലാണെങ്കിൽ അട്രാക്ഷൻ ആയിരിക്കും, ഇവിടെ എന്താണ്? റിപ്പൾഷനാണ്. തിരിച്ചു വന്നു. അതിന് കാരണം എന്താണ്? ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭാഗത്ത് പോസിറ്റീവ് ചാർജുള്ള ഒരാളുണ്ട്. ആ ആളെ പറയുന്ന പേരാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, ന്യൂക്ലിയസ്. ആരാണ് ന്യൂക്ലിയസ്? എവിടെ കാണപ്പെടുന്നത്? ആറ്റത്തിൻ്റെ സെൻറ്ററിൽ, മധ്യഭാഗത്ത് കാണപ്പെടുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് പ്രോട്ടോൺ. ആരാണ്? പ്രോട്ടോൺ. ക്ലിയർ ആണോ? ഇലക്ട്രോൺസിനെ ആരാ കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺസിനെ ആരാ കണ്ടുപിടിച്ചത്? ജെ ജെ തോംസൺ അല്ലേ. എന്നാൽ പ്രോട്ടോൺസിനെ കണ്ടുപിടിച്ചതാണ് റദർഫോർഡ്. ക്ലിയർ ആണോ? ഇലക്ട്രോൺസിന്റെ ചാർജ് എന്തായിരുന്നു? നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ പ്രോട്ടോണിന് ഒരു മാസ് ഉണ്ട്, ആ മാസ് ഹൈഡ്രജന്റെ മാസിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഈ പ്രോട്ടോൺസിന് എവിടെ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിന്റെ അകത്താണ് കാണപ്പെടുന്നത്, ഇൻസൈഡിലാണ്. ന്യൂക്ലിയസിന്റെ ഇൻസൈഡിലാണ് ആരെ കാണപ്പെടുന്നത്? പ്രോട്ടോൺസിനെ കാണപ്പെടുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം ഒന്നും കൂടെ പറഞ്ഞു, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ചാർജ് ഇല്ലാത്ത ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും അല്ലാതെ, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവാണ്, പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവാണ്, ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഏതാണ് പാർട്ടിക്കിൾ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു എന്ത്? ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ കൂടെ ആരുണ്ട്? ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് അദ്ദേഹം കണ്ടെത്തി എങ്ങനെയോ, ഈ ആറ്റത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് അദ്ദേഹം കണക്കാക്കി. ആറ്റത്തിൻ്റെ വെയിറ്റ് 10 grams ആണ് വിചാരിച്ചോളി, ജസ്റ്റ് വിചാരിക്കാം. ആറ്റത്തിൻ്റെ വെയിറ്റ് 10 grams. ഇലക്ട്രോൺസിന് ആര് കണ്ടെത്തി? ജെ ജെ തോംസൺ കണ്ടെത്തിയില്ലേ, പ്രോട്ടോൺസിനെയും കണ്ടെത്തി. ഈ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും മാസ് ടോട്ടലി കൂട്ടി അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ 8 കിട്ടിയത് വിചാരിക്കുക. ആറ്റത്തിൻ്റെ ടോട്ടൽ മാസ് എന്താണ്? 10 grams. ഇത് രണ്ടും കൂട്ടിയപ്പോൾ 8 കിട്ടി. അപ്പോൾ ബാക്കി 2 grams കൂടെ ഇല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവർ ഈ ഇലക്ട്രോണും പ്രോട്ടോണും അല്ലാതെ വേറൊരാൾ കൂടെ ഉണ്ട്. ഇലക്ട്രോണും പ്രോട്ടോണും മാത്രമാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു? 10 കിട്ടുമായിരുന്നു അല്ലേ, ഇതിന് ഈക്വൽ ആകുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയത് 8 വിചാരിക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞു എന്ത്?
ഇലക്ട്രോണും പ്രോട്ടോണും അല്ലാതെ വേറൊരു പാർട്ടിക്കിൾ കൂടെ എവിടെയുണ്ട്? ആറ്റത്തിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഏതാണ് പാർട്ടിക്കിൾസ് എന്ന് കണ്ടെത്താൻ കഴിയില്ല. ക്ലിയർ ആണോ? ഈ റദർഫോർഡിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള അടുത്ത വ്യക്തിയാണ് ആറ്റത്തിന്റെ ഉള്ളിലെ ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾസ് ഉണ്ട് അതിനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പേരാണ് ജെയിംസ് ചാഡ്വിക്ക്. ക്ലിയർ ആണോ? റദർഫോർഡ് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു മോഡൽ നമ്മൾ പഠിക്കണ്ടേ, അത് ജെയിംസ് ചാഡ്വിക്കിന്റെ കണ്ടെത്തലൂടെ പറഞ്ഞു പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പഠിക്കുന്നത്. റദർഫോർഡ് പറഞ്ഞ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള ഒരാൾ കണ്ടെത്തി, ന്യൂക്ലിയസ് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടികളെ പറയുന്ന പേര് പ്രോട്ടോൺ ആണ്. ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണും പ്രോട്ടോണും അല്ലാതെ വേറൊരു പാർട്ടിക്കിൾ കൂടെ ഉണ്ട് ഈ ചാർജ് ഇല്ലാത്ത, അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല.